ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ
താൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ Thank you.
Thank you.
എന്നിലൂടെ
ദുഃഖം തളങ്ങിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഓരോ വേർപാടും നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിലും വിശ്വസിക്കുക. കർത്താവിലുള്ള വിശ്വാസമാണ് ഓരോ വിയോഗത്തെയും ഓരോ വേർപാടിനെയും നേരിടുവാൻ നമ്മളെ കരുത്തരാക്കുന്നത്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട മകൾ ദൈവസന്നിധിയിലേക്ക് ഇന്ന് യാത്രയാവുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് സന്തോഷവും പ്രത്യാശയും സ്നേഹവും സമാധാനവുമെല്ലാം പകർന്നു തന്ന ഒരു മകളായിരുന്നു ഫിയോണ. എനിക്കറിയാവുന്നതിനേക്കാൾ അധികമായി ഈ ദേശത്തുള്ളവർക്ക് മകളെ അറിയാമായിരിക്കും. എനിക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവളെ അടുത്ത് അറിയാം. ജീവിതത്തിൻ്റെ ചില സങ്കടകരമായ നാളുകളിൽ പ്രാർത്ഥന ചോദിച്ച് എത്തിയ ആ മകളെ പിന്നീട് പലതവണ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് 1.5 വർഷത്തിലധികം അവൾ അവിടെ നമ്മുടെ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ നാളുകളിലൊക്കെ എത്രമാത്രം പ്രകാശത്തിലാണ് ആ മകൾ ജീവിക്കുന്നതെന്ന് അടുത്തറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ചരമപ്രസംഗത്തിൽ പറയുന്ന ഒരു ഔപചാരികതയിലോ അങ്ങനെ പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുകയൊന്നുമല്ല, ആ മകളുടെ ഫിയോണയുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ആത്മാവ് കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിച്ചതാണ് എന്ന് ഞാൻ വളരെ വിസ്മയത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴും അടുത്തിടപഴകുമ്പോഴും ഒരു ചെറിയ പിഴവ് പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അത്ര സംശുദ്ധമായിരുന്നു അവരുടെ ജീവിതം. ഒരു കുറ്റവും പറയാനാകാത്ത വിധം അത്ര നിർമ്മലവും എളിമ നിറഞ്ഞതുമായിരുന്നു അവരുടെ നടപടികളും പ്രവർത്തനങ്ങളുമെല്ലാം. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഫിയോണ മരിച്ചു, കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ പറഞ്ഞത് അവൾ അത്ര നല്ല കുട്ടിയായിരുന്നു എന്നാണ്. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രായത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് അവൾ തിരിച്ചു പോകണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നതുകൊണ്ട് അവളെ നന്നായി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പരിശുദ്ധയായി മാറ്റുന്ന വിധത്തിൽ ഒരുക്കിയിട്ടാണ് ദൈവം ഫിയോണയെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. വളരെയധികം ഈശോയെ അവൾ സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. ഒന്നിനെക്കുറിച്ചും ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. ഉണ്ടായിരുന്ന ശാരീരിക അവശതകളും മാനസിക ബുദ്ധിമുട്ടുകളുമൊക്കെ അധികം ആരോടും പറഞ്ഞ് ഒരു സഹതാപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഗണനയൊന്നും സ്വീകരിക്കാൻ ആഗ്രഹിക്കാതെ എല്ലാം നിശബ്ദമായിട്ട് ഉള്ളിലൊതുക്കി അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ദൈവത്തോട് മാത്രം പങ്കുവച്ചു. അങ്ങനെ ജീവിച്ച് നമ്മളെ വിട്ട് അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രകാശം പരത്തിയ ഒരു ജീവിതമായിരുന്നു ഫിയോണയുടെ ജീവിതമെന്നുള്ളത് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട വിഷയമാണ്. എന്നോട് ഒന്നിലധികം തവണ അവൾ ചോദിച്ചിട്ടുണ്ട്, വടക്കേ ഇന്ത്യയിൽ മിഷന് പോകുമ്പോൾ, സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷം പറയാൻ എന്നെയും കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സമയമാകട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളോട് കൊണ്ടുപോകാം, ഇപ്പോഴല്ല, കുറേ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്.
കൊച്ചുത്രേസ്യ പുണ്യവതി മരിക്കുന്ന സമയത്ത് വയോധികയായ ഒരു സിസ്റ്റർ കൊച്ചുത്രേസ്യയോട് ചോദിച്ചു, നിനക്കിനി സ്വർഗത്തിൽ പോയിട്ട് നന്നായി വിശ്രമിക്കാമല്ലോ. കൊച്ചുത്രേസ്യ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, സ്വർഗത്തിൽ പോയിട്ട് വിശ്രമിക്കാനല്ല, ഞാൻ ഈ ഭൂമിയിൽ ചെയ്തതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ എനിക്ക് സ്വർഗത്തിലിരുന്ന് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചുത്രേസ്യ മരിക്കുന്നത്. ഫിയോണ വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കൊച്ചുത്രേസ്യയുടെ സ്വർഗത്തിലെ മിഷൻ ടീമിൽ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്ത് സുവിശേഷത്തിൻ്റെ തീ കൊളുത്താൻ ദൈവത്തിൻ്റെ പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് അവളെ മാറ്റുകയാണ് ദൈവം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവൾക്ക് വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിൽ സുവിശേഷ വില ചെയ്യാനല്ല, സ്വർഗത്തിലിരുന്ന് മിഷന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള വലിയ നിയോഗമാണ് ദൈവം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവൾ ഇന്നലെ രാത്രി നമ്മളെ വിട്ടു പോകുമ്പോൾ അന്തരീക്ഷത്തിനോ ആകാശത്തിനോ തടഞ്ഞു നിർത്താൻ കഴിയാതെ അവൾ നേരെ ഈശോയുടെ മടിത്തട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 100% അത്രയും നിർമ്മലമായിരുന്നു അവരുടെ ആത്മാവെന്ന് അവരുടെ ജീവിതത്തെ അടുത്ത് കണ്ട എനിക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഒരു പ്രിയപ്പെട്ട മകളെ ഒരുക്കി വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് വചനം നിറച്ച് ദിവ്യകാരുണ്യം കൊടുത്ത് അനുഗ്രഹിച്ച് വിശുദ്ധയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ പരിചയത്തിൽപ്പെട്ട, നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരാൾ സ്വർഗത്തിനുണ്ടാവുമെന്നത് എത്ര വലിയ ധൈര്യവും കരുത്തുമാണ് നമുക്ക് തരുന്നത്. ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഇടവക ജനത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ബലിമധ്യെ ഈശോയുടെ ശരീരരക്തങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രിയ മകളുടെ ആത്മാവിനെ മലാഖമാർ സ്വർഗത്തിലേക്ക് സമ്മതിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ യാത്രയിലെ ആവശ്യമായ എല്ലാ കൗരവത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അവളുടെ ആത്മാവിനെ സ്വർഗീയ തേജസ്സിൽ മഹത്വമുള്ള കൂടാരങ്ങളിൽ ദൈവം ഒരുപാട് അനുഗ്രഹത്തോടെ ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
അങ്ങനെ പ്രിയപ്പെട്ടവരെ സ്നേഹാർദ്ര രക്ഷകനാണല്ലോ നിസ്സംശയത്തിലേക്ക് പതിയാൽ കാര്യങ്ങളാണ് കർത്താവായ അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. എന്റെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സൗമിക്കുന്ന പ്രാർത്ഥന അത് കേട്ടുപിടിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനെ തുല്യമായ ദൈവമേ, എങ്ങുമ്പോഴും അങ്ങേക്ക് ഞങ്ങളുടെ പിന്നെ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു, അങ്ങേ അഭിഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു, അങ്ങേ ആത്മയാൽ ഞങ്ങൾ നയിക്കപ്പെട്ട മണ്ണിൽ പാപത്തിന്റെ നേരത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുതിയ മുട്ടിന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉദ്ധാര മതത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാളോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം
Thank you.
Thank you.
കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും ദുഃഖിതരാണ്. എങ്കിലും ഈ മകൾ ദൈവസന്നദ്ധിയിലാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉറയ്ക്കട്ടെ. ഈ മകൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അവളെന്നും കൂടെയായിരിക്കാൻ ആഗ്രഹിച്ച ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിൽ ആ മകൾ ആയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് വേണ്ടി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ചത് ബഹുമാനപ്പെട്ട ദാസനാണ്. അപ്പം ലാഡിലക്ഷനും ഡാനിയലക്ഷനും ആന്റണി അച്ഛനും അലോഷ്യസ് അച്ഛനും ബഞ്ചമിൻ അച്ഛനും ഈ ബലി പങ്കുചേർന്ന് കുടുംബത്തിൻ്റെ നാമത്തിൽ വൈദികർക്ക് നന്ദി അർപ്പിക്കുന്നു. കുടുംബത്തിന് എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ മകൾക്ക് വേണ്ടിയുള്ള അനുസ്മരണ ദിവ്യബലി വരുന്ന 7-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഈ ദേവാലയത്തിൽ നടക്കും. എല്ലാവരും ഇതൊരറിയിപ്പായി സ്വീകരിച്ച് ഈ മകൾക്ക് വേണ്ടി ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ മകളെ ഓർക്കണം. എന്റെ കുടുംബത്തിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദർശനത്തിന്റെ കൂടാശയെ തിരുപ്പാടിയായി കണക്കാക്കിയല്ലോ. അങ്ങനെ ഇതുവഴി ഞങ്ങൾ സഹോദരിയാണ് ക്രിസ്തുവിനെ കൃത്യമായി നിശ്ചയിച്ചിരുവാൻ ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശ്വസിക്കുന്നവർക്കും നിത്യ
നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ, മൃതി തൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി.
പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികൾ പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി വിശ്വാസികളുടെ ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നതുവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഈ മകൾക്ക് അനുഗ്രഹം ചെയ്യണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലണമേ. നമ്മുടെ പ്രിയ സഹോദരി ഫിയോണയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിനും തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിർത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവൾ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു എളിവരായി നമ്മുടെയും ശരീരങ്ങളെ അവിടെ നിന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോടെ അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഈ മകൾക്ക് അവിടെ നിന്ന് നിത്യം ശാന്തി നൽകുകയും അവസാന ദിവസം ഈ മകളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കില്ലെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ച കർത്താവേ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യ ആയുസ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ചാത്തുവിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരൂപവും നൽകി പരിപോഷിപ്പിച്ച ഈ മകളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പൂർണ്ണമാകണമേ. ഇന്നുകൊണ്ട് ആഹാരവും ഞങ്ങൾ കേറണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രളോഭനം ഉൾപ്പെടുത്തരുത്. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച അങ്ങയുടെ പ്രിയദാസി ഫിയോണ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരി കാരുണ്യവനായ അങ്ങ് മാലാക്കമാരുടെ സമൂഹത്തിൽ ചേർത്തള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടള്ളണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർപ്പം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
വാ
വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കൊഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യാ